ഇത് വാസ്തവത്തിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ചിലധികം തുക ഏതാണ്ട് 1700 കോടി രൂപ പ്രതിമാസം ധനകാര്യ കമ്മീഷന്റെ അവാർഡായിട്ട് കിട്ടിയത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം തന്നെ ഗവൺമെന്റ് പിടിച്ചു നിന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഏതാണ്ട് 2500 കോടി രൂപയാണ് ശമ്പളത്തിനും മറ്റു കാര്യങ്ങൾക്കായിട്ട് വേണ്ടത്. അതിൽ 1700 കോടി രൂപ കിട്ടിയതോടുകൂടി ഇത് എന്നത്തേക്കും കിട്ടുമെന്നുള്ള മറ്റൊരാണ് ഗവൺമെന്റ് ഇവിടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയത്. മറുഭാഗത്തെ റവന്യൂ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായി. അത് 1,06,000 ആയിരുന്ന വരുമാനം 18-19 നിന്ന് കുറഞ്ഞു കുറഞ്ഞ് 92,000 എത്തി. പക്ഷെ ഈ വർഷം 1,17 ഉയർന്നിട്ടുണ്ട്. അതിലും ഗവൺമെന്റിന് ആകെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഗ്രാന്റിൽ 44,000 പ്രതീക്ഷിച്ചത് 48,000 കോടി കിട്ടിയതിന്റെ ഒരു ബെനിഫിറ്റ് അവർക്കുണ്ടായിട്ടുണ്ട്. സ്റ്റേറ്റ്സ് ഓൺ റവന്യൂ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം റവന്യൂ, ആ റവന്യൂ വർദ്ധിപ്പിക്കുന്നതിൽ ഗവൺമെന്റ് ഇപ്പോഴും വളരെ വളരെ പുറകിലാണ്. അതിനെ വെള്ളപ്പൊക്കത്തിന്റെ കാര്യം പറയാം, അല്ലെങ്കിൽ കോവിഡിന്റെ കാര്യങ്ങളൊക്കെ പറയാം എങ്കിൽ പോലും ആ റവന്യൂ ഇൻകം ഉണ്ടാക്കുന്നതിലും കിട്ടാനുള്ള പൈസ പിരിച്ചെടുക്കുന്ന കാര്യത്തിലും ഗവൺമെന്റ് റവന്യൂ കമ്മിയുടെ റെക്കോർഡ് റവന്യൂ കമ്മിയിലേക്കാണ് എത്തിയത്. കഴിഞ്ഞ തോമസ് ഐസക്കിന്റെ ബജറ്റിൽ തന്നെ ഒരു കുക്കപ്പ് ചെയ്തിട്ടാണ് അവർ നമ്മളോട് സംസാരിച്ചത്. ഞങ്ങൾക്ക് 140,000 വരുമാനം ഉണ്ടാകും എന്നങ്ങോട്ട് പറയുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ആർക്കും അറിയില്ല. നിയമസഭയും ജനങ്ങളെയും ബജറ്റ് ഡോക്യുമെന്റിലൂടെ തോമസ് ഐസക്കും ബാലഗോപാലിനും വാസ്തവത്തിൽ ഡിഫോൾട്ട് ചെയ്യാൻ നമ്മളെ കുട്ടികളാക്കാണ് ചെയ്തത്. വാസ്തവത്തിൽ അത്രയും വലിയ റവന്യൂ ഇൻകം ഉണ്ടാവില്ല. ആ റവന്യൂ ഇൻകം പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് റവന്യൂ ഡെഫിസിറ്റ് 16,910 കോടിയിലേക്ക് ചുരുക്കി നിർത്തി വളരെ യാന്ത്രികമായി റവന്യൂ കമ്മി കുറച്ച് കാണിച്ചിട്ടുള്ള ഒരു ബജറ്റ് ഡോക്യുമെന്റ് ആണ് രണ്ടുപേരും അവതരിപ്പിച്ചതെന്നുള്ളതാണ് യാഥാർത്ഥ്യം.